യുവസമൂഹം മതനിരാശത്തിലേക്കും ലിബറലിസത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും വഴിപിഴച്ചു പോകുന്ന ഈ കാലത്ത് ആത്മീയ ബോധമുള്ള സമൂഹത്തെ നിലനിർത്തുന്നതിന് ധാർമ്മിക മൂല്യമുള്ള വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കേണ്ടതുണ്ട് എന്ന് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു. ഇരിമ്പിളി മേച്ചിരി പറമ്പിൽ മഹല്ല കമ്മിറ്റി പുതുതായി ആരംഭിച്ച തഅല്ലിഫ് കോഴ്സിന്റെ ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർമ്മശാസ്ത്രം, തസവ്വുഫ്, വിശ്വാസവും യുക്തിചിന്തയും, പാരന്റിംഗ് ആൻഡ് ബിഹേവിയറൽ സൈക്കോളജി, ഫസ്റ്റ് എയ്ഡ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സോഷ്യൽ സർവീസ്, ബേസിക് ഇംഗ്ലീഷ്, PSC ഫൌണ്ടേഷൻ, കരിയർ ഡെവലപ്മെന്റ് എന്നീ രീതിയിൽ മതവും ബൌദ്ധികവും ഉൾപ്പെടുത്തിയാണ് തഅലീഫ് കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. മെന്റലിസ്റ്റ് അനന്ത് ഉൾപ്പെടെയുള്ള നിരവധി മോട്ടിവേഷൻ സ്പീക്കർമാരുടെ നേതൃത്വത്തിലാണ് ക്ലാസ് നടക്കുക. ചടങ്ങിൽ മഹല്ല ഖത്തീബ് സുഹൈബ് വാഫി അധ്യക്ഷത വഹിച്ചു. മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഹാഫിൽ ആസിം വെളിമണ്ണ മുഖ്യ അതിഥിയായി. ഖാജ ഹുസൈൻ ഹുദവി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നൂറുദ്ദീൻ സഅദി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മജീദ് ടി പി നന്ദിയും പറഞ്ഞു. അത് ഷോക്കായി. അപ്പൊ എട്ടിലുള്ള കുഞ്ഞണി സെട്ടി പറഞ്ഞു, ഞാൻ ഉപ്പാന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. അതിൽ ഷോക്കായിട്ട് എങ്ങനെയാണ് ഇനി ഉപ്പ എന്നോട് റിയാക്ട് ചെയ്യുക എന്നുള്ളത് അറിയാതെ ഇവൻ ചെയ്ത പണി നോക്കണം. നമ്മള് അണിചട്ടി പറഞ്ഞത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇവൻ കഥകടച്ചിട്ട് വാതിലടച്ച് കുറ്റിയിട്ട് 1.5 മീറ്റർ നീളമുള്ള ഒരു കയറില് ജീവിതം അവസാനിപ്പിച്ചു. വാതിൽ ചവിട്ടി പൊളിച്ചു നോക്കുമ്പോ നിശ്ചേതമായിട്ട് മരവിച്ച് കിടക്കുന്ന, തണുത്തുറച്ച് കിടക്കുന്ന 15 വയസ്സുള്ള കുഞ്ഞുമോന്റെ കബന്ധമാണ്, ഭൗതിക ശരീരമാണ് ആ പിതാവിനെ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത്. അപ്പോ ഈ 3 ഇൻസിഡന്റും 2 ദിവസത്തിന്റെ ഉള്ളിലാണ് ഒരു ജില്ലയിൽ നടന്നത്. ഒന്നൊരു ജില്ലയുടെ അങ്ങേയറ്റം, ഒന്നൊരു ജില്ലയുടെ മധ്യഭാഗം, മറ്റൊന്ന് ഒരു ജില്ലയുടെ കോഴിക്കോടിന്റെ അതിർത്തി പ്രദേശം. ഈ 3 ഭാഗത്തായിട്ട് നടന്ന സംഭവങ്ങളിൽ വലിയ കൂലങ്കഷമായ വിചാരപ്പെടലുകൾക്കൊക്കെ വേദിയായി സജീവമായ ചാനൽ ചർച്ചകൾ നടന്നു. നമ്മൾ ചർച്ചകൾക്ക് മേളക്കൊടുപ്പുകൾ കൊടുക്കും. എന്ത് പ്രിക്വേഷൻ നമ്മൾ എടുക്കണം എന്ന ഒരു ചിന്ത ഒരു മഹല്ലി സംവിധാനത്തിനും നടക്കുന്നില്ല. ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ദൃശ്യങ്ങള് പല സന്ദർഭങ്ങളിൽ പല ഘട്ടങ്ങളിൽ കാണേണ്ടി വന്നവനായിരിക്കും. അതുകൊണ്ട് ഇനി മറ്റൊരു കൊലപാതകം തന്റെ സ്വന്തം കൈകൊണ്ട് നടത്തുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു അസ്വാഭാവികതയുള്ള കാര്യമല്ല എന്ന് ബന്ധപ്പെട്ട ആളുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു ദിവസമാണ്. കേരളക്കരയിൽ കൊച്ചിയിൽ വെച്ചിട്ട് ഒരു ബ്ലോഗർ പിടികൂടപ്പെടുകയാണ്. എന്തിന്റെ പേരിലാണ് ആ ബ്ലോഗർ പിടികൂടപ്പെട്ടത്? കൊച്ചിയിലെ നിയമപാലകന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച്. എന്തിനാണ് ആ ബ്ലോഗറെ കൊണ്ടുപോയത്? +2 പഠിക്കുന്ന ഒരു 17-കാരിയായിരിക്കുന്ന കുട്ടിയുമായി വീഡിയോ കോൺഫറൻസ് നടത്തുകയാണ്, വീഡിയോ കോള് നടത്തുകയാണ്. എന്നിട്ട് ആ കുട്ടിയെ കഞ്ചാവ് ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അത് പച്ചക്കറി പോലെ നമ്മൾ ഉപയോഗിക്കേണ്ട സാധനം എന്ന് രായ്ക്ക് രാമായണം ഇവൻ പറഞ്ഞ് സമർത്ഥിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിച്ചു പോയി, എന്റെ പ്രിയപ്പെട്ടവര്, ആ കുട്ടിയെ പ്രേരിപ്പിച്ച ബ്ലോഗറേക്കാൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയത് അതിന് മറുപടി പറഞ്ഞ ആ പെൺകുട്ടിയുടെ കാര്യമാണ്. ഞാൻ ആ കുട്ടിയുടെ പേര് ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് 18 കഴിയാതെ ഒരു രാജ്യത്തെ ഒരു പെൺകുട്ടി ഒരിക്കലും പ്രായപൂർത്തിയുടെ വക്കിലെത്തിയിട്ടില്ല, രാജ്യത്തെ പൗര എന്ന പദവിയിലേക്ക് എത്തിയിട്ടില്ല. അതുവരെ ആ കുട്ടിയുടെ ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വെളിപ്പെടുത്തൽ അന്യായമാണ്, രാജ്യത്തെ ദ്രോഹമാണ്. ആ രാജ്യത്തിന്റെ നിയമത്തെ പാലിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ഈ പന്തലിന്റെ ചുവട്ടിൽ ഇരിക്കുന്ന ബഹുമാന്യരായ ഉമ്മമാരോട്, പ്രിയപ്പെട്ട ഉപ്പമാരോട് ഒരു കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. കേരളം എവിടെ എത്തി എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് കണ്ണൂരിലെ ഈ പെൺകുട്ടി എന്നുള്ളതിൽ യാതൊരു തർക്കവും നിങ്ങൾക്കില്ല. അതൊരു ആർമിയുടെ മകളാണ്. അവള് വീട് വിട്ടിട്ട് എത്ര ദിവസങ്ങളായി. വീട്ടുകാർക്ക് അവളെ ബഹിഷ്കരിക്കേണ്ടി വന്നു. ആ ബഹിഷ്കരിച്ചതിന്റെ ലാഞ്ചന പോലും ആ കൊച്ചുകുട്ടിയുടെ സംസാരത്തിലില്ല. ആ 17-കാരിയുടെ കൗമാരക്കാരിയുടെ സംസാരങ്ങളിലോ ഭാവപ്രകടനങ്ങളിലോ ഞാൻ സ്വന്തം അമ്മയായി ബഹിഷ്കൃതയാണ്, ഞാൻ സ്വന്തം അച്ഛനായി ബഹിഷ്കൃതനാണ്. എന്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട, എന്റെ കുടുംബക്കാർക്ക് എന്നെ വേണ്ട, എന്റെ നാട്ടുകാർ പോലും എന്റെ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുകയാണ്.
എന്ന് മനസ്സിലായിട്ടും അതിന്റെ യാതൊരു വിഷമതകളും തൊട്ടു തീണ്ടാത്ത മലയാളക്കരയിലെ മധുര 17-കാരിയായ ഒരു പെൺകുട്ടി ആ ബ്ലോഗറോട് സംസാരിച്ച മറുപടി നമ്മളെ തെല്ലൊന്നുമല്ല അമ്പരപ്പെടുത്തിയത്, ആശ്ചര്യപ്പെടുത്തിയത്. ആ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പണ്ടൊക്കെ ഗ്രാമീണായിരുന്നു വളാഞ്ചേരിയുടെ പരിസരത്ത്, മലപ്പുറത്ത്, പെരിന്തൽമണ്ണയിൽ, പാലക്കാട്ട്, കൊപ്പത്ത്, ആമയൂര്, പട്ടാമ്പിയിൽ കഞ്ചാവ് പിടികൂടപ്പെടുന്നത് ഗ്രാമീണായിരുന്നു. ഇത്ര ഗ്രാമ കഞ്ചാവ് പിടികൂടപ്പെട്ടു എന്നായിരുന്നു പറയപ്പെട്ടിരുന്നത്. എന്നാൽ നിങ്ങൾക്കറിയോ, മലപ്പുറം ജില്ലയുടെ ഒരു പേര് കേട്ട മുസ്ലിം ഡോമിനേറ്റഡ് ഒരു പ്രദേശം, അവിടെ മുസ്ലിങ്ങളെ കൊണ്ട് ജനസാന്ദ്രതയാണ്, മുസ്ലിങ്ങൾ അവിടുത്തെ ഡോമിനേഷനാണ്, അവിടുത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിരിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളാണ്. അവിടെയാണ് കഴിഞ്ഞയാഴ്ച 230 കിലോ കഞ്ചാവ് പിടികൂടപ്പെട്ടത്. റേഷനരി പോലും ഈ കണക്കിന് നമ്മുടെ നാട്ടിലേക്ക് വരാറില്ല. നമ്മൾ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ഇതിന്റെ പ്രധാന സ്രോതസ്സുകൾ? 230 കിലോ കഞ്ചാവ് ഒരു മഹലിന്റെ പരിധിയിൽ വെച്ചിട്ട് മാപ്പിള കുട്ടികളുടെ കയ്യിൽ നിന്ന് നിയമപാലകന്മാർ പിടികൂടുകയാണ്. അവരോട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുമ്പോ അവര് പറഞ്ഞു, 17-കാരന്മാരും 18-കാരികളും ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ പേരുകേട്ട സർക്കാർ ഡിഗ്രി കോളേജുകൾ ഇതിന്റെ പ്രധാന ചൂടുള്ള വിളനിലയങ്ങളാണ്. ഇതിന്റെ ഏറ്റവും ചൂടപ്പം പോലെ വിൽക്കപ്പെടുന്ന വിപണിയാണ് ഈ പറയപ്പെട്ട ക്യാമ്പസുകൾ എന്നർത്ഥം. ആരാ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ക്യാമ്പസിലേക്ക് പറഞ്ഞേക്കുന്നത്? നമ്മളാണ്. പറഞ്ഞേക്കാതിരിക്കാൻ നിർവാഹമുണ്ടോ? അവർക്ക് വിദ്യാഭ്യാസം കിട്ടണം, അവർ വിദ്യ ആർജിക്കണം, സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കിട്ടുന്നത് സർക്കാർ സ്ഥാപനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് എണീറ്റ് നിൽക്കാൻ കഴിയണം. ഇന്ന് വിദ്യാഭ്യാസത്തിന് പോയതിന്റെ പേരിൽ നമ്മുടെ കുട്ടി നമ്മുടേതല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ളതിനപ്പുറം അത് മൂല്യബോധത്തിന്റെ വിദ്യാഭ്യാസമാക്കി മാറ്റാൻ ഒരു ഏറ്റവും വലിയ ശ്രമം ഇവിടെ നടക്കണം. തഖ്ലീഫ് എന്ന് പറയുന്ന കോഴ്സിന്റെ മൊഡ്യൂളിനെ പറ്റി അഭിനന്ദനായ പ്രിയപ്പെട്ട ഷുഐബ് വാഫിയോട് ഞാൻ ചോദിക്കുകയായിരുന്നു. അത് വളരെ പ്രീ പ്ലാൻഡ് ആണ്, അത് ശരിക്കും തയ്യാറാക്കപ്പെട്ട നല്ല കൃത്യമായ വിഷനോടെ മിഷനോടെ ഒരു പദ്ധതി മുന്നിൽ വെക്കുമ്പോ അവിടെ ഒരു വിഷനും വേണം, ഒരു വിഷനും വേണം. വിഷനുണ്ട്, മിഷനുണ്ട്, മാത്രല്ല ഒരു DPR ഉണ്ട്, ഒരു ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട്. ഇതിന്റെ ഔട്ട്പുട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 5 മാസത്തെ കോഴ്സ് ഇവിടെ പ്രസന്റ് ചെയ്തു. അത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സ് എന്ത്, അതിന്റെ ഇഫക്റ്റ് എന്ത്, ആഫ്റ്റർ ഇഫക്റ്റ് ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടത് ഈ